അപ്പൊ നമ്മള് കൊണാർക്ക് എന്ന സ്ഥലത്തോട് ഇവിടെ പറഞ്ഞ് നേരെ വെസ്റ്റ് ബംഗാളിലോട്ട് പോണ്. വെസ്റ്റ് ബംഗാളിലെ സാൽബോണി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഇപ്പം പോകുന്നത്. അപ്പൊ ഇവിടുന്ന് കൊണാർക്കിന് 410 കിലോമീറ്റർ ഉണ്ട് സാൽബോണിയിലോട്ട്. അപ്പം ഇന്ന് പെട്ടെന്ന് വിട്ടാലേ എനിക്ക് രാത്രിക്ക് മുമ്പിൽ, രാത്രി ആകുമ്പോഴത്തേക്കെങ്കിലും സാൽബോണിയിലെത്താൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് നേരെ ഇനി വെസ്റ്റ് ബംഗാളിലെ സാൽബോണിയിലോട്ട് പോവാം. കാലാവസ്ഥ ഭയങ്കര മോശമായി പോയി. മഴ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മഴ, ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒടുക്കത്തെ മഴയാണ്. ഭയങ്കര മഴ വെച്ചാൽ ഭയങ്കര മഴ. ഒറീസ ഇനി ഓടാനുണ്ട്. ഇപ്പൊ കട്ടക്ക് കഴിഞ്ഞ് കുറച്ചിങ്ങ് വന്നതേ ഉള്ളൂ. ഒറീസ തീർന്നിന് ബംഗാളിൽ കയറണ ഇനി 100 കിലോമീറ്റർ കഴിയണം, 100-150 കിലോമീറ്റർ കഴിയണം ഒറീസ തീരണമെങ്കിൽ. അല്ലാത്ത മഴ. ഓ, ഇപ്പൊ വണ്ടി കഴിയണം. വണ്ടിയുടെ സ്റ്റാൻഡ് ചരിഞ്ഞ്. മുട്ടം പണി കിട്ടി, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. സംഭവം എന്താന്ന് വെച്ചാല്, ഞാൻ ദാ ഇവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത് കേട്ടോ. ഇവിടെ ഭയങ്കര വെള്ളമായപ്പോഴത്തേക്ക് സ്റ്റാൻഡിൽ നിന്ന് അങ്ങ് വണ്ടി താണ് വെള്ളത്തിൽ അങ്ങ് ചരിഞ്ഞങ്ങ് വീണു. പെട്രോൾ ഓവർഫ്ലോ ആയെന്ന് തോന്നുന്നു. ഞാൻ പെട്രോൾ ഓഫ് ചെയ്യാൻ വിട്ടുപോയി. എന്താ ചെയ്യാനാ തറ, ഇതൊക്കെ യാത്രയുടെ ഓരോ ഭാഗങ്ങളാണ്. എന്തായാലും കുഴപ്പമില്ല, അപ്പുറത്ത് വർക്ക്ഷോപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. മഴ തോർന്നിട്ട് അവിടെ പോയി ഒന്ന് നോക്കണം. എന്തായാലും ഒരുപാട് വിട്ടേണ്ടി വരത്തില്ല. ആ ഒരു മഞ്ഞ ബിൽഡിംഗ് ഇല്ല, അതിൻ്റെ അപ്പുറത്താണ് വർക്ക്ഷോപ്പ്. അവിടെ വെച്ചാണ് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട്. എന്തായാലും അതിൻ്റെ അടുത്ത് തന്നെ വർക്ക്ഷോപ്പ് ഉണ്ടായത് കാര്യമായി. ഞാൻ ഇപ്പുറത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് പുള്ളിക്കാരൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ, നമ്മളെ പ്ലഗിൻ്റെ ഇതില്ലേ, പ്ലഗിനകത്ത് കണക്ട് ചെയ്യുന്ന ഈ പൈപ്പില്ലേ, ഇതിൽ വെള്ളം കയറിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് മാറണം എന്ന് പറഞ്ഞു. എന്തായാലും ഇതങ്ങ് മാറാം, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്, പ്ലഗ് ഡയറക്റ്റ് കൊടുത്തപ്പം സ്റ്റാർട്ടായിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല, വെള്ളം കയറിയതിൻ്റെ കുഴപ്പമാണ്. എന്തായാലും ഇതുവരെയുള്ള യാത്രയിൽ വണ്ടിക്ക് ചെറിയ പണി കിട്ടുന്ന സമയത്തൊക്കെ അടുത്ത് തന്നെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതെന്തോ എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് പറയാം. അതുപോലെ തന്നെ ഇതിപ്പോൾ വണ്ടിക്ക് പണി കിട്ടിയത് എൻ്റെ കുഴപ്പം കൂടെ കൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഈ സ്റ്റാൻഡ് ഇടുന്നതിൽ ഇട്ടത് ശരിയാവാത്തതുകൊണ്ടാണ് വണ്ടി വെള്ളത്തിലായത്, വീണതുകൊണ്ടാണ് വണ്ടിക്ക് പണി കിട്ടിയത്. എന്തായാലും ചെറിയ രീതിയിൽ ഉള്ള പണിയായതുകൊണ്ടും പിന്നെ അടുത്ത് വർക്ക്ഷോപ്പ് ഉള്ളതുകൊണ്ടും രക്ഷപ്പെട്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇനി വെസ്റ്റ് ബംഗാളിലോട്ട് പോവാം. കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. എന്തായാലും നമുക്ക് വിടാം.
ഇവിടെയാണ് നമ്മുടെ കൂട്ടുകാരനുള്ളത്. സി ആർ പി എഫിൻ്റെയും സി എസ് എഫിൻ്റെ ഒക്കെ താമസ സ്ഥലവും അവരുടെ ജോലി സ്ഥലവും ഒക്കെയാണ്. ഇവിടെ കയറണമെങ്കിൽ പെർമിഷൻ വേണം. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വിഷ്ണു ഇപ്പോൾ വരും. അവൻ വന്നതിന് ശേഷം വേണം എനിക്ക് ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യാം. ഗുഡ് മോർണിംഗ് ഗൈസ്. വീണ്ടും ഒരു ടെറസിൻ്റെ മുകളിലാണ്. അപ്പം ഇവിടെ എൻ്റെ ഇവിടെ പഠിച്ച എൻ്റെ ഇവിടെ പ്ലസ് ടു പഠിച്ച വിഷ്ണു ഉണ്ട്. വിഷ്ണു ഇവിടെ സി എസ് എഫിലാണ് ജോലി. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുള്ളി സെക്യൂർഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഫുള്ള് കാടുമാണ്. 500 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിനകത്ത് വെളിയിൽ നിന്നുള്ളവർക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ വിഷ്ണുവിൻ്റെ സുഹൃത്തായത് കൊണ്ടാണ് ഞാനകത്ത് കയറിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിനകത്തേക്ക് ഒന്ന് വണ്ടി ഓടിച്ചൊന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണണം. ഞാനിപ്പോൾ വിഷ്ണുവിൻ്റെ റൂമിൻ്റെ മേളിലാണ്. വിഷ്ണു രാവിലെ ജോലിക്ക് പോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഏരിയ ഒക്കെ ഒന്ന് ചുറ്റി കാണാം. ഇത് നമുക്ക് റെയറായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എന്താ പറയുക, നോട്ടടിക്കുന്ന പ്രസ് വരുന്നുണ്ട്, അതായത് ക്യാഷിൻ്റെ. അപ്പോൾ വിഷ്ണു ജോലിക്ക് അവിടെയാണ് വിഷ്ണു ജോലി ചെയ്യുന്നത്. അതായത് എന്താ പറയുക, കറൻസി പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പം വിഷ്ണു ജോലിക്ക് പോകുമ്പം അവന് മൊബൈൽ പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത്രയും സ്ട്രിക്റ്റഡ് ആണ്. എനിവേ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു വെറൈറ്റി ഒരു സ്ഥലമാണ്. കണ്ടോ നല്ല റോഡുകളും വണ്ടികളൊക്കെ കാണുന്നുണ്ടോ. ഈ സ്ഥലത്ത് എന്ന് വെച്ചാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് വെച്ച് വെളിയിൽ നിന്ന് ആൾക്കാരില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഉണ്ടോ ഒരു സംഭവമുണ്ട്, ഒരു സ്തൂപം പോലത്തെ. എല്ലാ സൗകര്യവും ഉണ്ട്. ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഒരു ടൗൺ ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നല്ല ഏരിയ ആയിരിക്കും. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഫുള്ള് സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഏരിയ ആണ്. സെക്യൂരിറ്റി ഫോഴ്സും അതുപോലെ തന്നെ ഇവിടെ നോട്ട് പ്രിൻറ്റിങ് പ്രസ് ഒക്കെ ഉള്ള ഏരിയ ആണ്. ഇതും വെറും കൊടും കാട്ടിലാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് ഗൊരഖ്പൂർ അറിയാം, കേട്ടില്ലേ? വെസ്റ്റ് ബംഗാളിലെ ഗൊരഖ്പൂറിനടുത്താണിത്. ഗൊരഖ്പൂറിന് ഒരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ ഇപ്പോൾ അവൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, വിഷ്ണു ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരാൻ പറ്റിയത്, ഇതിനകത്ത് കയറാനും പറ്റിയത്. ഓ, ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഇവിടെ സ്കൂള്, ഹോസ്പിറ്റല്, അതുപോലെ തന്നെ എന്തൊക്കെ നമുക്ക് ഒരു വ്യക്തികൾക്ക് ആവശ്യമുണ്ടോ അത്തരത്തിലൊരു ടൗൺ, അല്ലെങ്കിൽ ടൗണിൽ എന്തൊക്കെ കിട്ടുന്നോ അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. 500 ഏക്കറിലാണ് ഈ സ്ഥലം വ്യാപിച്ചു കിടക്കുന്നത്. നമ്മളിത് കണ്ടായിരിക്കും സാധാരണ എന്താ നമ്മളെ നേരെ അങ്ങ് വിട്ട് കഴിഞ്ഞ് പോകാമെന്നായിരിക്കും. പക്ഷേ എതിലെ വിട്ട് പോയാലും നമ്മൾ അവസാനം മെയിൻ ഗേറ്റ് വഴി നമുക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ. വെളിയിൽ നിന്നുള്ള അങ്ങനെ ആർക്കും ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടത്തേക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ എന്തായാലും ഇവിടെയൊക്കെ എത്താൻ പറ്റി. നമ്മുടെ യാത്ര കറങ്ങി തിരിഞ്ഞ് എവിടെ എത്തി നോക്കിയേ, ഒന്നും പ്രതീക്ഷിക്കാതെ. ഇതൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ ഇവിടെയൊക്കെ എത്താൻ പറ്റൂതല്ലേ. ഇവിടെയൊക്കെ എത്തി. ഇതൊന്നും നമ്മൾ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഞാൻ എൻ്റെ ട്രിപ്പ് കണ്ടിട്ട് അവൻ എന്നെ വിളിച്ച്, അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഇവിടെ എത്തി. ഇത് നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് അകത്തോട്ടൊക്കെ പോയി നോക്കാം. നല്ല കാടാണ് അകത്തൊക്കെ. അല്ല, ഈ ഇപ്പുറത്തെ ഏരിയയിലൊക്കെ മൊത്തം വീടുകളാണ്. ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ വീട്. ഞാനും ഇപ്പോൾ ഇതുപോലത്തെ ഒരു കോട്ടേഴ്സിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, വിഷ്ണുവിൻ്റെ കൂടെ. പിന്നെ ഞാൻ അടുത്ത വീടുകൾ പരിചയപ്പെടുത്താം. നമുക്ക് അങ്ങ് അകത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഇതിൽ ഒരുപാട് വഴികളുണ്ട് സത്യം പറഞ്ഞാൽ, ഒന്നും മനസ്സിലാകത്തില്ല. ഞാനിവിടെ ഇറങ്ങിയിട്ട് പോലും ഇല്ല, എനിക്കങ്ങനെ മനസ്സിലാവില്ല. തിരിച്ച് എത്താൻ തന്നെ ഞാൻ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുക, കാരണം ഇല്ലെങ്കിൽ പണിയിട്ട് എല്ലാ കോട്ടേഴ്സും ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ലൊക്കേഷൻ സേവ് ചെയ്തിട്ടാണ് വന്നത്. ഇങ്ങോട്ടൊക്കെ നല്ല കാടുണ്ട്, ഇങ്ങോട്ടൊക്കെ നല്ല കാടാണ്. ചുമ്മാ ഒന്ന് പോയി നോക്ക, എന്താ ഇങ്ങോട്ടൊക്കെ എന്താ ഉള്ളതെന്നൊക്കെ അറിയാലോ. മരങ്ങളൊക്കെ കണ്ടോ ഫുള്ള്. ഇത് ഈ മരങ്ങളൊക്കെ കറക്റ്റ് ലെവലിൽ നട്ടതാണ്, കണ്ടാലേ അറിയാം. ഇത് എന്തായാലും ഒരു കാടായിരിക്കത്തില്ല, കാരണം ഇത് വൽ പ്ലാൻഡ് ആയിട്ട് ചെയ്ത് തന്നെ ആയിട്ട് തോന്നുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ടൊക്കെ പോയാൽ ഗേറ്റ് വരും. അവിടെ ഗേറ്റും ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോയാൽ ശരിയാകത്തില്ല. പുറത്തോട്ട് പോയാൽ പിന്നെ അകത്തോട്ട് വരണമെങ്കിൽ പാടാ. അവിടെയും ഗേറ്റാണ്, എല്ലായിടത്തും ഗേറ്റുണ്ട്. എങ്ങോട്ടാ പോകേണ്ടത് അറിയാം. ഇവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അതൊക്കെ ഏത് ഭാഗത്താണെന്ന് അറിയാൻ വയ്യ.
അതുപോലെ തന്നെ നമുക്ക് നാളത്തെ വീഡിയോയിൽ ഈ സ്ഥലത്തിന് പുറത്ത് നമ്മൾ പോകുന്നുണ്ട്. പുറത്ത് പോയിട്ട് ഈ ഇതിൻ്റെ പുറത്തെന്ന് വെച്ചാൽ ഫുള്ള് ട്രൈബൽ ഏരിയ, മാവോയിസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള ഇച്ചിരി റിസ്ക് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഇതിൻ്റെ പുറത്തെന്ന് പറയുന്നത്. അവിടെയുള്ളൊരു ലോക്കൽ ആളെ വിഷ്ണു അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് പുള്ളിക്കാരനൊക്കെ ആയിട്ട് ഒന്ന് ഈ ഇതിൻ്റെ ഔട്ട്സൈഡുള്ള ഏരിയാസൊക്കെ നമുക്കൊന്ന് പോയി കാണണം. വെറൈറ്റി ആയിരിക്കും അത്. ഇതിപ്പോൾ എനിക്ക് വെസ്റ്റ് ബംഗാളിൽ വന്നതായിട്ടേ ഒരു ഫീലൊന്നും ഇല്ല. നമ്മളെ അവിടെ അച്ചൻ കോവിൽ ഭാഗത്തൊക്കെ പോകുന്നത്, അച്ചൻ കോവിൽ ഇത്ര നല്ല റോഡല്ല, ആ ഭാഗത്തൊക്കെ ഉള്ളൊരു ഏരിയ പോലെ തന്നെ ഉണ്ട്. എല്ലാം അവർ നല്ല പ്ലാൻഡായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ ഈ ക്യാമ്പിനകത്തുള്ള രാത്രിത്തെ വിഷ്വലാണിത്. ആ ലൈറ്റിങ്ങും ആ പുല്ലൊക്കെ ആയിട്ട് അടിപൊളിയൊരു സെറ്റപ്പാണ്. ആ അപ്പുറത്തെ ലോറിയൊക്കെ കിടക്കുന്നുണ്ടോ, ആ ലോറിയൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാഷ് കൊണ്ടുപോകുന്ന ലോറികളാണ്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ കൂട്ടുകാരനെ ഞാൻ പരിചയപ്പെടുത്തില്ല, നമ്മളെ ക്ലാസ്മേറ്റ്സ് ആയ വിഷ്ണുവിനെ ഞാൻ പരിചയപ്പെടുത്തില്ല. വിഷ്ണു ഉണ്ട്, വിഷ്ണുവിൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്. വിഷ്ണു നിന്നെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞേരെ. എന്നെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ല. എൻ്റെ പേര് വിഷ്ണു ദേവി, ഞാനിവിടെ സി എസ് എമ്മിൽ വർക്ക് ചെയ്യുവാണ്. ഞങ്ങൾ വന്നിട്ട് 2 വർഷമായതുകൊണ്ട്. ഇന്നെൻ്റെ വൈഫ് അശ്വതി. എത്ര നാളായി നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്? ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ. പിന്നെ അശ്വതിക്ക് എങ്ങനെ ഇവിടെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ട്? ഓക്കെ ഓക്കെ. ഇവിടുത്തെ സ്ഥലം എന്ന് വെച്ചാൽ ഇതിനകത്ത് അടിപൊളിയാണല്ലേ, വെളിയിൽ മൊത്തം കാടാണ്. നെൽപ്പാടങ്ങളും കാടുകളും. എന്തായാലും നമുക്ക് നാളെ പോവാം. ഇപ്പൊ നിനക്ക് ജോലി ഉണ്ടല്ലോ നാളെ. അതെ, അപ്പൊ നാളെ നമ്മളൊരു കൂട്ടുകാരൻ വരുന്നുണ്ട്. പുള്ളിക്കാരനായിട്ടാണ് ഞാൻ പോവാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞങ്ങള് റൂമിലോട്ട് പോവാണ്. ഇതിനകത്തെ വെളിയുന്ന ആൾക്കാര് ഇല്ലെങ്കിലും ഇവിടെ ഉള്ളവർ എല്ലാ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ദുർഗാ പൂജയുടെ പ്രോഗ്രാം നടക്കുവാണ്. ഇതിലെ കൂടെ കണ്ടോ, ഘോഷയാത്രയൊക്കെ വരുന്നുണ്ട്. ഇവരുടെ എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു സംഭവമാണ്. എല്ലാ ഇവരുടെ മാത്രമായിട്ടുള്ള ഒരു പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ കലാകേന്ദ്ര. ഇവിടെ എല്ലാ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഹലോ, ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് നോട്ടടിക്കുന്ന പ്രസ്. നമുക്ക് കയറാനൊന്നും പറ്റത്തില്ല. കയറാൻ പോയിട്ട് മൊബൈൽ പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നാൽ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം, അത്രേ ഉള്ളൂ. പിന്നെ ഈ റോഡിനൊരു ഗുണമുണ്ട്, പശുവില്ല. ബാക്കി എല്ലാ റോഡിലും എവിടെ തിരിച്ചാലും പശുവാണ്. ഇതിനകത്തോട്ട് പശുവിൻ്റെ ശല്യമൊന്നുമില്ല. ഇത് ഇവരുടെ ഈ ഒരു ഓഫീസേഴ്സിൻ്റെ ഒരു ടൗൺഷിപ്പാണിത്. നല്ല ഭംഗിയിലാണിത് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഞങ്ങൾ റൂമിലോട്ട് പോവാണ്. റൂമിൽ പോയിട്ട് ഇനി നാളെ ഇവിടുത്തെ ഗ്രാമീണ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.